വചനവയലൊരുക്കുന്ന വർത്തമാന പുസ്തക പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 10-ാം പാദം. മെത്രാനെ വരാപ്പുഴ നിന്ന് ആഘോഷപൂർവം ആലങ്ങാട്ടേക്ക് കൊണ്ടുപോയ വിവരം സർവാധികാരിക്കാർ അറിഞ്ഞപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ. പള്ളിക്കാർ വരാപ്പുഴയിൽ ചെന്ന് എത്രയും വലിയ സന്നാഹത്തോടും അലങ്കാരത്തോടും കൂടി മെത്രാനെ എതിരേറ്റ് ആലങ്ങാട്ടിന് കൊണ്ടുപോയ വിവരം ആലങ്ങാട്ടു മുഖത്തെ സർവാധികാരിക്കാർ കേട്ടു. ഇപ്രകാരം ആഡംബരപൂർണമായ സ്വീകരണങ്ങൾക്ക് രാജാവിൻ്റെ പ്രത്യേക അനുമതി ആവശ്യമാണെന്നിരിക്കെ അതില്ലാതെ മെത്രാനെ ആഘോഷമായിട്ട് വരാപ്പുഴ ചെന്ന് എതിരേറ്റ് ആലങ്ങാട്ടിന് കൊണ്ടുവന്നതിന് സമാധാനം ബോധിപ്പിക്കണമെന്ന് അയാൾ ആവശ്യപ്പെട്ടു. ഉടനെ മാത്തൂത്തരകനും മറ്റ് ചില നേതാക്കളും ഇടപെട്ട് ഇത് നസ്രാണികളുടെ പൂർവാചാരമനുസരിച്ചുള്ള പ്രവൃത്തിയാണെന്നും ഇത് പരമ്പരാഗതമായി തങ്ങൾ അനുഭവിച്ചു വരുന്ന ഒരവകാശമാണെന്നും ഉണർത്തിച്ചു. അതോടെ അധികാരികൾ ചോദ്യം നിർത്തുകയും ചെയ്തു. എന്നാൽ മാത്തൂത്തരകൻ തിരുവനന്തപുരത്ത് ചെന്നപ്പോൾ ദളവ ഇക്കാര്യം വീണ്ടും ചോദ്യം ചെയ്തു. കീഴ്നടപ്പിന് ചേരാത്ത വിധം രാജസമ്മതമില്ലാതെ മെത്രാനെ ഘോഷമായിട്ട് കൊണ്ടുവരുവാൻ എന്ത് കാരണമെന്നും ആയതിന് നിയമാനുസരണം പ്രായച്ചിത്തം ചെയ്യണമെന്നും അദ്ദേഹം ഉത്തരവായി. ഇത് തങ്ങളുടെ കീഴ്മര്യാദയാകുന്നുവെന്നും ആയതിൽ പണ്ടുമുതൽ ഇന്നോളം മലങ്കരയുള്ള രാജാക്കളിൽ ആരും എതിർക്കുകയോ ചോദ്യം ചെയ്യുകയോ ഉണ്ടായിട്ടില്ലെന്നും മാത്തൂത്തരകൻ സമാധാനം ബോധിപ്പിച്ചു. അതിനെ ചൊല്ലി അവിടെ തർക്കമായി. ആയതിന് തെളിവിലേക്കായി പണ്ഡിതനും പഴമക്കാരനുമായ മുളക്കുളത്ത് പള്ളി ഇടവകക്കാരൻ പാറേക്കാട്ടിൽ കുരുവിളക്കത്തനാരും മറ്റ് പലരും ദളവായുടെ മുൻപാകെ ഹാജരായി ഇത് തങ്ങളുടെ കീഴ്മര്യാദയാണെന്നും തങ്ങളുടെ കാരണവന്മാരുടെ കാലം തൊട്ട് ഇന്നുവരെയും പാലിച്ചു പോരുന്ന ആചാരമാകുന്നുവെന്നും തെളിവ് നൽകി. മേലിൽ നസ്രാണികളുടെ ഈ അവകാശം ചോദ്യം ചെയ്യപ്പെടുന്നതല്ലെന്ന് ദളവ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു. വചനവയൽ ആപ്പ് എല്ലാ കാലത്തെയും ലോഗോസ് ക്വിസിനുള്ള പഠന സഹായി. വചനവയൽ ആപ്പിലെ ക്വിസ് പ്ലാറ്റ്ഫോമിൽ എല്ലാ ഞായറാഴ്ചകളിലും രാത്രി 9:30 ലോഗോസ് ക്വിസ് മോഡൽ ക്വിസ് മത്സരം. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ലോഗോസ് ക്ലബ് അംഗത്വമെടുക്കും. ലോഗോസ് ക്വിസിനായി ഒരുങ്ങും 50,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എല്ലാ കാലത്തെയും ലോഗോസ് ക്വിസിനുള്ള പഠന സഹായി വചനവയൽ ആപ്പ്.